ടിക്ടോക്ക് ഇന്ത്യയിൽ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഡാറ്റ സ്വകാര്യതയും കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷ ആവശ്യകതകളും പാലിക്കാൻ കമ്പനി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത് നല്ലൊരു ഫലമുണ്ടാക്കുമെന്നും ടിക്ടോക്ക് ഇന്ത്യ മേധാവി അറിയിച്ചു. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ വ്യക്തികളുടെ വിവരങ്ങൾ ചോരുന്നുണ്ട് എന്ന സംശയത്തെ തുടർന്നാണ് ഗെയിമിംഗ് ആരാധകർക്കിടയിലെ മിന്നും താരമായിരുന്ന പബ്ജി ഗെയിമിങ്ങിനെയും ഹ്രസ്വ വീഡിയോ ആപ്പുകളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ടിക്ടോക്കിനെയും കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം പബ്ജി ഇന്ത്യയിൽ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചിരുന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തൊട്ടുപിന്നാലെ ടിക്ടോക്കും ഇന്ത്യയിൽ പ്രവർത്തനം പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഡാറ്റ സ്വകാര്യതയും കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ ആവശ്യകതകളും പാലിക്കാൻ കമ്പനി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത് നല്ലൊരു ഫലമുണ്ടാക്കും എന്നും ടിക്ടോക്ക് ഇന്ത്യ മേധാവി നിഖിൽ ഗാന്ധി ജീവനക്കാർക്കയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ വിശദീകരണങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാരിന് കൂടുതൽ വ്യക്തത ആവശ്യമെങ്കിൽ ഇനിയും ചർച്ചകൾ നടത്താൻ തയ്യാറാണ്. ഞങ്ങളുടെ ജീവനക്കാർക്കൊപ്പം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിന്റെ അംഗീകാരം മാത്രമല്ല ഉപജീവനത്തിന്റെ പുതിയ വഴികളും കണ്ടെത്തിയ ഞങ്ങളുടെ ഉപയോക്താക്കളോടും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, ഗാന്ധി പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ടിക്ടോക്ക് തിരികെ എത്തുന്നു എന്ന് വ്യക്തമായി പറയുന്നില്ല എങ്കിലും തിരിച്ചുവരവിന്റെ പാതയിലാണ് ഏറെ പ്രചാരമുള്ള ഹ്രസ്വ വീഡിയോ ആപ്പ് എന്ന് വ്യക്തം. യു സി ബ്രൌസർ, വിചാറ്റ് ഉൾപ്പെടെ 58 ആപ്ലിക്കേഷനുകളാണ് ജൂണിൽ സർക്കാർ നിരോധിച്ചത്. പിന്നീട് രണ്ടാം ഘട്ടത്തിൽ പബ്ജി അടക്കം ചൈനീസ് ബന്ധമുള്ള ഏതാനും ആപ്പുകൾക്കു കൂടെ കത്രിക പൂട്ടുവീണു. ഈ ആപ്ലിക്കേഷനുകൾ ഇന്ത്യയുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും ഇന്ത്യയുടെ പ്രതിരോധം, ഭരണകൂടത്തിന്റെ സുരക്ഷ, പൊതുക്രമം എന്നിവയ്ക്ക് ഭീഷണിയായേക്കാം എന്നാണ് നിരോധിക്കാൻ കാരണമായത്. ടിക്ടോക്ക് ഉടമകളായ ബൈഡാൻസിന് ഇന്ത്യയിൽ ഏകദേശം 2000 ജീവനക്കാരാണുള്ളത്. അനിശ്ചിതത്വത്തിലായി ഇവരുടെ ജോലിയും ആപ്പിന്റെ തിരിച്ചുവരവോടെ സുരക്ഷിതമാകും. ആരെയും തങ്ങൾ പിരിച്ചുവിട്ടിട്ടില്ല എന്നും ജീവനക്കാർക്ക് ശമ്പള ബോണസും നൽകി എന്നും കമ്പനി അവകാശപ്പെടുന്നു. സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിലാണ് പബ്ജി അടക്കം 118 ചൈനീസ് ആപ്പുകൾക്ക് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. തുടർന്ന് പബ്ജി മൊബൈൽ, പബ്ജി മൊബൈൽ ലൈറ്റ് ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്തു. എങ്കിലും പബ്ജി ആരാധകർ വിഷമിക്കേണ്ട, പബ്ജി തിരികെ എത്തുകയാണ്. പബ്ജി കോർപ്പറേഷനാണ് പുതിയ ഗെയിമായ പബ്ജി മൊബൈൽ ഇന്ത്യയുടെ വരവ് പ്രഖ്യാപിച്ചത്. ഫ്രാഞ്ചൈസിയായ ചൈനയിലെ ഷെൻഷൻ ആസ്ഥാനമായുള്ള ടെൻസെന്റ് ഗെയിംസുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചാണ് ദക്ഷിണ കൊറിയൻ കമ്പനിയായ പബ്ജി കോർപ്പറേഷൻ ഇന്ത്യയിൽ രണ്ടാം വരവിന് തയ്യാറെടുക്കുന്നത്. ഇന്ത്യൻ വിപണിക്കായി പ്രത്യേകം തയ്യാറാക്കിയതാണ് പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന് കമ്പനി അവകാശപ്പെടുന്നു. പ്രാദേശിക ആവശ്യങ്ങളും വികാരങ്ങളും മാനിച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് പബ്ജി മൊബൈൽ ഇന്ത്യ ഗെയിം അവതരിപ്പിക്കുക. കഥാപാത്രങ്ങളുടെ വസ്ത്രധാരണത്തിലും പശ്ചാത്തലത്തിലും ഈ മാറ്റങ്ങളുണ്ടാകും. ഒപ്പം ഡേറ്റ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യൻ നിയമങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാണ് പബ്ജി മൊബൈൽ ഇന്ത്യയുടെ വരവ് എന്ന് പബ്ജി കോർപ്പറേഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.